അത്രയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കാം, ബാക്കി കിട്ടുന്നത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം. നമ്മൾ ചെയ്ത എല്ലാ പടവും വർക്കാവണമെന്നില്ലല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണത്തിന് ഞാൻ തരാൻ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ മേക്കറിനുള്ള രീതിയിൽ ഞാനത് എല്ലാ പടങ്ങളും വിറ്റായിട്ടില്ലല്ലോ. അതിലും കുറേ എണ്ണം മോശമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അറിയില്ല. നല്ല പടങ്ങൾ നന്നായിട്ട് മോശമായിരുന്ന പടങ്ങൾ മോശം ആവുമല്ലോ, അത് നമുക്കറിയില്ല. നിങ്ങളൊന്ന് പറയും, ആവാതിരിക്കട്ടെ. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചില കേൾക്കുന്ന കഥകള് നമ്മൾ അഭിനയിക്കുമ്പോൾ നന്നായി വരാറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടാണോ അതിൽ അഭിനയിക്കാൻ റെഡി പറയുന്നത്. പക്ഷെ പുറത്ത് വരുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ മോശമാവാറുണ്ട്. അപ്പൊ അതിന്റെ അത് എവിടെയാണ് അതിന്റെ പാളിച്ച വരുന്നത്, നമ്മളിൽ നിന്നാണോ അല്ലെങ്കിൽ കഥയിൽ നിന്നാണോ അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് എനിക്കറിയില്ല. അങ്ങനെ തിരിച്ചറിയണ്ടേ നമ്മൾ അത് അതൊരു സ്റ്റൈൽ നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. നല്ല പടങ്ങളും കാണുന്നുണ്ട്, മോശമായിട്ടുള്ള പടങ്ങളും കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തരും ഒരു ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ ഈ പടത്തിൽ അത് അങ്ങനെ വന്നത് മോശമായി പോയി എന്ന് പറയുന്ന കാഴ്ചപ്പാടത്തിന് അത് നല്ല എന്ന് പറഞ്ഞാൽ നല്ല തന്നെ. ഡയറക്ട് ചെയ്യുന്നുണ്ട് അടുത്ത് തന്നെ, പക്ഷെ ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ് ആയിട്ട് ഇരുന്നത് ഇതിലാന്നുള്ള ഫിക്സ് ചെയ്തിട്ടില്ല. അത് കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കുന്ന, അതിനു മുമ്പ് വേറെ ഫിലിം ചെയ്തിട്ടുണ്ട്. അത് പറയാറായിട്ടില്ല. ഈ വർഷം തന്നെ ഉണ്ടാവും. ഈ വർഷം ഉണ്ടാവും. സൗബിക, അപ്പോ ഈയിടെയായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നെങ്കിലും എല്ലാത്തിലും എവിടെയൊക്കെ ഒരു ചെറിയ ടൈപ്പ് കാസ്റ്റ് ഫീൽ ചെയ്യുന്നു തരത്തില് ഓഡിയൻസ് പലരും അങ്ങനെ കമന്റ്സ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, ഈ സിനിമയിലെ കഥാപാത്രം ഇതുവരെ ചെയ്തിരുന്ന ഡിഫറൻസ് ആയിട്ട് എന്തെങ്കിലും? ഉറപ്പായിട്ടും പോസ്റ്റർ ഉണ്ടെന്നാ മനസ്സിലാവും, വസ്ത്രധാരണ ഉണ്ടെന്ന് അറിയാം. ഒരു രാഷ്ട്രീയക്കാരുടെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഉറപ്പായിട്ടും തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയും ഭാഷയും നടത്തും എല്ലാം മൊത്തത്തില് വ്യത്യാസമുണ്ട്. കാരണം കഥ തന്നെ മാറിയപ്പോ മൊത്തത്തിൽ ഞാനും മാറിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ രോമാഞ്ചം ഇപ്പോഴും തിയേറ്ററിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയ സിനിമകളൊന്നും വന്നിട്ടില്ല ഇതുവരെ, ഒരുപാട് റൺ ചെയ്ത സിനിമകളൊന്നും ഇല്ല. അപ്പോ സ്വന്തം സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് വരികയാണ്. അപ്പോ എല്ലാ ആശംസകളും നേരണം. കാരണം